ആരോഗ്യകരമായ കൂടുതൽ അറിവുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അമ്മ വിളയാട്ടം എന്നാണ് പറയുക വസൂരിക്ക്. ഇത് ദേവിയുടെ കോപമാണ്, അതുകൊണ്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല, വസൂരി വന്നാൽ മരിച്ചു തന്നെ പോകണം എന്നാണ് പാവപ്പെട്ടവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ രാജകുടുംബത്തിലെ ഒരു അംഗത്തെ ഇവിടെയുള്ള ഹോമിയോ ഡോക്ടർമാർ ചികിത്സിക്കാൻ തയ്യാറാവുകയും വസൂരി രോഗത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ നന്മയുടെ പ്രതീകമായിട്ടാണ് പടിയാർ കോളേജിന് അന്ന് രാജകുടുംബത്തിൻ്റെ അംഗീകാരം കിട്ടിയതും എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ഗ്രാൻ്റായി ഈ കോളേജിൻ്റെ പ്രവർത്തനത്തിന് അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അത് വളരെ അന്തസ്സുറ്റ ഒരു അനുഭവമാണ്. ഇപ്പോഴും സമൂഹത്തിൽ ഒരുപാട് പകർച്ചവ്യാധികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വസൂരി ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ, കീഴടക്കാൻ പറ്റിയ അസുഖമായിട്ട് മാറിയിട്ടുണ്ട്. വസൂരി വന്നാൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയും, അതൊരു പകർച്ചവ്യാധിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭൂമി, അതിൻ്റെ അന്തരീക്ഷം, പിന്നെ ധാരാളം ജനസംഖ്യയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നാം ഭൂമിയിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങളുമെല്ലാം വഴി ഒട്ടേറെ സൂക്ഷ്മജീവികൾ രോഗകാരികളായിട്ട് മാറുന്നുണ്ട്, നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഫംഗസുകളും വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഭൂമിയിലുണ്ട്, ഓൾറെഡി ഇവിടെ ഉണ്ട്. ചിലപ്പോൾ അതൊന്നും നമ്മെ ഉപദ്രവിക്കില്ല, ചിലപ്പോൾ അവ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ഉപദ്രവിച്ച് നമ്മെ കൈകാര്യം ചെയ്യുകയാണ്. പ്രധാനമായിട്ടിപ്പോൾ 6 കടുത്ത ബാക്ടീരിയകൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. നാം മെഡിസിൻ ഉപയോഗിക്കുന്ന രീതിയും ചില മെഡിസിൻ്റെ ദോഷവശങ്ങളും എല്ലാം ചേർന്ന് ചില സൂക്ഷ്മജീവികൾ, ചില പാത്തോജൻസ് നമ്മളെക്കാൾ ശക്തി നേടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നാൽ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ, രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന, നമുക്ക് റെസിസ്റ്റൻസ് നൽകുന്ന സൂക്ഷ്മാണുക്കളെ എല്ലാം നശിപ്പിക്കുകയും ഈ അണുക്കൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അത് പല ലക്ഷണങ്ങളായിട്ട് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പലതരത്തിലുള്ള അസുഖങ്ങൾ പല അവയവങ്ങളെയും ബാധിച്ചുകൊണ്ട് മനുഷ്യരെ മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അതിനെ കീഴടക്കാൻ പിന്നെ നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേകത, ഈ ബാക്ടീരിയകളും ഫംഗസും വൈറസും ഒക്കെ ഈ മരുന്നുകളെ അതിജീവിച്ചിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത അത്രയും മാത്രം മരുന്ന് കഴിച്ചാൽ പോരാ, നേരത്തെ നമ്മൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ പോരാ, വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ പാതജൻസ് നമ്മൾ കീഴടക്കാൻ ശ്രമിക്കുന്നു. അതാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. കേരള ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് AMR പോളിസി രൂപീകരിക്കുകയും ആൻറ്റി മൈക്രോബിൽ റെസിസ്റ്റൻസിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ ഒക്കെ ഉപയോഗം ക്രമീകരിക്കാനും അതുപോലെ മണ്ണിൽ ഈ കോഴികളെയൊക്കെ വളർത്തുമ്പോൾ അവയുടെ കാലിത്തീറ്റയും കോഴിത്തീറ്റയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അനാവശ്യമായിട്ട് ഈ ആൻറ്റിബയോട്ടിക്സുകൾ ആവശ്യത്തിലധികം ചേർക്കുകയാണ്. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു പരിശ്രമം നമ്മളിപ്പോൾ നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, നമുക്ക് രോഗപ്രതിരോധം ഉണ്ടാക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. ഞാൻ 2 വകുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്, ആരോഗ്യ വകുപ്പ് അതുപോലെ ആയുഷ് വകുപ്പ്. ആയുഷ് വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ, യോഗ, നാച്ചുറോപ്പതിയൊക്കെ വരുന്നത്. ഈ ഇൻഡിജിനസ് മെഡിസിന് നല്ല ശേഷിയുണ്ട് രോഗപ്രതിരോധം ഉണ്ടാക്കാൻ. മോഡേൺ മെഡിസിൻ ഉപേക്ഷിക്കാൻ പറ്റില്ല, പല കാര്യങ്ങളിലും നമുക്ക് മോഡേൺ മെഡിസിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാതജൻസൊക്കെ പല രീതിയിൽ രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവയിൽ നിന്ന് പെട്ടെന്ന് മോചനം തേടാൻ നമുക്ക് മോഡേൺ മെഡിസിനെ ആശ്രയിച്ചേ മതിയാവും. നിപ്പ വൈറസൊക്കെ വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. പക്ഷേ നമുക്ക് പരമപ്രധാനമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ അതിന് കീഴടങ്ങാത്ത വിധം ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കലാണ്, പ്രിവെൻഷൻ. നമ്മളെപ്പോഴും പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പക്ഷേ നമ്മളത് പാലിക്കാറില്ല എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ നല്ല രീതിയിൽ ആർദ്രം മിഷൻ്റെ ഭാഗമായിട്ട് ജനകീയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പയിനിൽ മോഡേൺ മെഡിസിൻ മാത്രമല്ല, ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും, ആയുർവേദ ഹോമിയോ വിഭാഗങ്ങളൊക്കെ സജീവമായി പങ്കാളിത്തം വഹിക്കുകയാണ്. ഇവിടെ ഹോമിയോ ഡയറക്ടറും ഹോമിയോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും ഒക്കെ എൻ്റെ കൂടെ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരിരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ വലിയ പരിശ്രമമാണ് ഈ മേഖലയിൽ നടത്തുന്നത്. ഞാനതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. പക്ഷേ
ആർദ്രം ക്യാമ്പയിൻ നമ്മളെല്ലാവരും പങ്കെടുക്കണം. പടിയാർ മെഡിക്കൽ കോളേജിന് അതിന് വലിയ സംഭാവന ചെയ്യാൻ സാധിക്കും. ഞാനൊരു വലിയ നന്ദി പടിയാർ മെഡിക്കൽ കോളേജിന് പറയുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2018 കടുത്ത വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ ഫ്ലഡിനെ തുടർന്ന് വരുന്ന ഒരുപാട് പകർച്ചവ്യാധികളെ തടയാൻ ക്യാമ്പുകളിലൊക്കെ അധിവസിച്ചിട്ടുള്ള മനുഷ്യരെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്തുത്യർഹമായ സേവനമാണ് പടിയാർ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുണ്ടായത്. ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ വിദ്യാർത്ഥികളും എല്ലാം തന്നെ അവരുടെ എല്ലാം അവരുടെ ജീവിത പ്രക്രിയയിൽ അവർ ഏറ്റവും കൂടുതൽ ആ സമയത്ത് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും മാറി നിന്നുകൊണ്ട് വളരെ നന്നായിട്ട് ക്യാമ്പുകളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. സാറിനെ ഇരുത്തി ഞാനൊരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും എല്ലാ സ്കൂളുകൾക്കും തുല്യ പരിഗണന നൽകാനാണ് ആരോഗ്യവകുപ്പ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വലിയ ആയുഷ് കോൺക്ലേവ് നടത്തി കഴിഞ്ഞ വർഷം. ആയുഷ് കോൺക്ലേവിൽ ആയുർവേദ ഹോമിയോ വിഭാഗങ്ങളെല്ലാം വളരെ സജീവമായ പങ്കാളിത്തം വഹിച്ചു. 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നമ്മുടെ ആയുഷ് കോൺക്ലേവിൽ പങ്കെടുത്തു. നമ്മൾ ഒരു ആയുഷ് കോൺക്ലേവ് കൂടി വരുന്ന വർഷം നടത്താൻ പോവുകയാണ്. അതും ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം പങ്കെടുത്തിട്ട് ആ ആയുഷ് കോൺക്ലേവിലും പടിയാർ മെഡിക്കൽ കോളേജ് അതിൻ്റെ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം നല്ല പങ്ക് വഹിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഇൻവിറ്റേഷനും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഹോമിയോയിൽ നമുക്കൊരുപാട് മേഖലകളിൽ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നതാണ്. പലപ്പോഴും പല മേഖലകളിലും മോഡേൺ മെഡിസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ പരിഹാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇത് ഒരു ഒരു ലബോറട്ടറിയിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തെളിയിക്കപ്പെട്ടതല്ല എന്നൊക്കെ വാദഗതികൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഹോമിയോയിൽ റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കണം, ഡോക്യുമെൻറ്റേഷനെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്ത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ ശ്രമം നടക്കുന്നുണ്ട്, ബട്ട് അത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ആക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില ഡോക്ടർമാരോട് തർക്കിക്കും, അതൊന്നും ശരിയല്ല ടീച്ചർ. ഞാൻ പറയുമല്ലേ, എൻ്റെ കണ്ണിന് മുന്നിൽ ആളുകൾ കുട്ടികളെയും കൊണ്ടുവന്നിരിക്കുകയാണ്, ഹോമിയോ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഈ കുഞ്ഞുണ്ടായതെന്ന് പറഞ്ഞിട്ട്. കണ്ണൂരെ ഗവൺമെൻറ് ഹോമിയോ വിഭാഗത്തിൻ്റെ ഭാഗമായി ജനനി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിന് കണ്ണൂർ അതിൻ്റെ നല്ലൊരു യൂണിറ്റ് ഉണ്ട്. അവിടെ ഈ ജനനി വഴി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തത് 100 ആളുകളാണ്. ഒരു ദിവസം ഡോക്ടർ ജമുനി അടക്കം പങ്കെടുത്തുകൊണ്ട് അവിടെ ഒരു സംഗമമുണ്ടായി. 300 രക്ഷിതാക്കളാണ് കുഞ്ഞുങ്ങളെയും കയ്യിൽ എന്തിയിട്ട് അവിടെ വന്നു. ഇത് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് വഴി ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പുറത്ത് കൊല്ലുന്ന ചിലവാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് സ്വകാര്യ മേഖലയിൽ. ഞാൻ 2 കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ഒന്ന്, ഈ ഹോമിയോയിലും ആയുർവേദത്തിലുമുള്ള ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതുപോലെ അലോപ്പതി മേഖലയിലുള്ള ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ഇപ്പോൾ SIT ഹോസ്പിറ്റലിൽ ആ ട്രീറ്റ്മെൻറ്റ് ശക്തമാക്കിയിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സിക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ മേഖലക്കും പ്രത്യേകിച്ച് ഇടപെടാൻ കഴിയുന്ന ഇടങ്ങളുണ്ട്. ആ ഇടങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.